ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSCയിലെ സെമസ്റ്റർ 3 പേപ്പറായ മലയാള സാഹിത്യം 3 മൊഡ്യൂൾ 1 നാടകം. അപ്പോൾ നമുക്കാദ്യം നാടകങ്ങളെപ്പറ്റി പൊതുവായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ലോകത്തിൽ തന്നെ വളരെ പഴക്കം ചെന്നിട്ടുള്ള സാഹിത്യ രൂപങ്ങളിൽ ഒന്നാണ് നാടകമെന്ന് പറയുന്നത്. നാടകത്തിന് നാടകത്തിൻ്റേതായ പല സവിശേഷതകളുമുണ്ട്. മറ്റുള്ള സാഹിത്യ രൂപങ്ങളിൽ എഴുത്തുകാരനും അതേപോലെ തന്നെ ആസ്വാദകനും നേരിട്ടാണ് സംവേദനം നടത്തുന്നത്. എന്നാൽ നാടകത്തിൽ അങ്ങനെയല്ല. ഒരു ഘടകം കൂടി അതിലുണ്ട്, അതിനെയാണ് നമ്മൾ അരങ്ങ് എന്ന് പറയുന്നത്. നാടകം അത് കാണുന്ന, അത് സ്വീകരിക്കുന്ന ആളുകളിലേക്ക് എത്തുന്നത് അരങ്ങ് എന്ന ഒരു ഘടകത്തിൻ്റെ കൂടി സഹായത്തോടെയാണ്. അങ്ങനെ ഒരാൾ എഴുതി സൃഷ്ടിച്ച നാടകം അത് അവതരിപ്പിക്കുന്ന നടനിലൂടെയും അത് അവതരിപ്പിക്കുന്ന അരങ്ങിലൂടെയുമാണ് അതിൻ്റെ ആസ്വാദകരിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ പല തരത്തിലുള്ള പ്രത്യേകതകളും ഇത്തരം നാടകങ്ങളിലുണ്ടാവും. മറ്റുള്ള സാഹിത്യ രൂപം പോലെ എഴുതുന്നു വായിക്കുന്നു അത്തരത്തിൽ ഉള്ള രീതിയല്ല നാടകത്തിനുള്ളത്. അതിൻ്റെ അവതരണത്തിലും അതേപോലെ തന്നെ അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നതിലും വിവിധ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ക്രിസ്തുവിന് വളരെ കാലം മുമ്പ് തന്നെ ഗ്രീസിൽ സംഘടിത രംഗവേദി ഉണ്ടായിരുന്നു. സോഫോക്ലിസ്, ഈസ്കിലസ്, യൂറിപ്പിഡീസ്, അരിസ്റ്റോഫനീസ് എന്നിവരുടെ ട്രാജഡികളും കോമഡികളും ആധുനിക കാലത്ത് പോലും അത്ഭുതങ്ങളാണ്. ഗ്രീക്ക് ഭാഷയിലെയും സംസ്കൃത ഭാഷയിലെയും നാടകങ്ങൾ പുരാതനങ്ങളായി കാണുന്നു. ഭാരതത്തിൽ ദാസനും കാളിദാസനും ഒക്കെയാണ് നാടകത്തിൻ്റെ തുടക്കക്കാരായിട്ട് കാണുന്നത്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് നാടകങ്ങൾ. നമുക്കിനി മലയാള നാടകവേദിയുടെ ഉത്ഭവത്തെപ്പറ്റി, അതിൻ്റെ വളർച്ചയെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാം. സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ, അല്ലെങ്കിൽ മലയാളത്തിൽ ഉണ്ടാവുന്നത്. 1882 കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ മലയാള നാടകചരിത്രത്തെ പറ്റി പഠിക്കാറുള്ളത്. വിവർത്തനങ്ങളാണ് നാടകം എന്ന ചിന്തയിലാണ് ഇത് ശരിയാവുന്നത്. എന്നാൽ അതിനൊക്കെ കുറേ മുമ്പ് തന്നെ കേരളീയമായ രീതിയിൽ തന്നെ നാടകാവതരണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലാസിക്കൽ കലകളായ കഥകളിയും കൂടിയാട്ടവും നാടകാവതരണങ്ങളായി കണ്ടുവരുന്നവരുണ്ട്. അതിനൊക്കെ മുമ്പ് കൊയ്ത്ത് പാടങ്ങളിലൊക്കെ അരങ്ങേറിയിരുന്ന വെള്ളരി നാടകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നാടകങ്ങൾ കൊയ്ത്തുത്സവം എന്ന പേരിൽ കേരളത്തിൽ അന്നൊക്കെ പ്രചാരം നേടിയിരുന്നു. നാടോടി രംഗാവതരണ കലകളിൽ തികച്ചും നാടകീയമായതും സംഭാഷണ പ്രധാനവുമായിട്ടുള്ള, നാടകീയവും എന്നാൽ അതേപോലെ സംഭാഷണങ്ങൾ കൂടുതലുള്ളതുമായ നാടകങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില നാടകങ്ങൾക്ക് ഉദാഹരണങ്ങളായി പറയാവുന്നതാണ് കാക്കാരിശി നാടകം, പൊറാട്ട് നാടകം, വെള്ളരി നാടകം ഇവയൊക്കെ. 1882 അഭിജ്ഞാന ശാകുന്തളം വിവർത്തനത്തിന് ശേഷം ഒട്ടേറെ നാടകങ്ങൾ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അവയിൽ ചിലതാണ് ജാനകി പരിണയം, മാളവികാഗ്നി മിത്രം, ഉത്തരരാമചരിതം, വിക്രമോർവശീയം, സ്വപ്നവാസവദത്തം, ആശ്ചര്യ ചുടാമണി എന്നിവ. എന്നാൽ ഇത്തരത്തിലൊക്കെ സംസ്കൃത നാടക വിവർത്തനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ് എന്ന കൃതി ആൾമാറാട്ടം എന്ന പേരിൽ കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് എന്ന ആൾ വിവർത്തനം ചെയ്ത് അവതരിപ്പിച്ചിരുന്നു. സംസ്കൃത നാടകങ്ങളും വിക്ടോറിയൻ നാടകത്തിൻ്റെ വികൃത അനുകരണങ്ങളുമായിരുന്നു അക്കാലങ്ങളിൽ മലയാള നാടകവേദിയിൽ ഉണ്ടായിരുന്നത്. ഗദ്യവും പദ്യവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള രീതിയിലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നാടകം അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. നാടകങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.
എല്ലാവർക്കും വീഡിയോകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തിരു താഴെ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായിട്ടാ കാണാം.